എന്നിട്ടും ഫലസ്തീൻ ചിരിക്കുന്നു. ഈ ഹെഡ്ലൈൻ വെച്ചിട്ട് കൊണ്ടാണ് ഇപ്പോ ഒരുപാട് മീഡിയക്കാർ പാലസ്തീനുകളുമായിട്ടുള്ള അഭിമുഖം നടത്തുന്നത്. ഇത്രയേറെ ക്രൂരമായിരിക്കുന്ന പീഡനത്തിന് വിധേയമായി ഒരുപാട് കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടു, ഒരുപാട് രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികൾ നഷ്ടപ്പെട്ടു, കൈയും കാലും നഷ്ടപ്പെട്ടവർ അത് ഒരുപാട്, മരിച്ച ശേഷം മൃതദേഹം കിട്ടാത്തത് അത് വേറെ, നാട് വിട്ടു പോകേണ്ടി വന്നവർ അത് വേറെ, തിരിച്ചു വരാത്തവരും തിരിച്ചു വന്നവരുമായിരിക്കുന്ന സംവിധാനം വേറെ, 10, 40 അല്ലെ 50 വർഷത്തോളം താമസിച്ച വീടുകളൊക്കെ തവിട് പൊടിയായി, അവിടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. അഫ്ഗാൻ എല്ലാം തന്നെ മരുഭൂമിയിലേക്ക് നോക്കുന്ന സമാന സാഹചര്യത്തിലേക്ക് നിലംപൊത്തിയ ഒരു അവസ്ഥയാണ്. എന്നിട്ടും അവർ പറയുന്നു ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ ഈ ദേശത്തെ സ്നേഹിക്കുന്നു, ഗസ വിട്ട് ഞങ്ങൾ പോകില്ല. കുട്ടികളുമായിട്ടുള്ള ഒരുപാട് അഭിമുഖം ഇതിനിടയിലൊക്കെ പുറത്തു വന്നാണ്, ചെറിയ കുട്ടികളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അതിന് ഇവിടെ വെസ്റ്റ് ബാങ്കിൽ തന്നെ പെട്ട ബന്ധുക്കൾ തന്നെ ഇവരെ വിളിച്ചു, നിങ്ങൾ വെസ്റ്റ് ബാങ്കിലേക്ക് വരൂ, ഇവിടെ ഗസയ്ക്ക് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ശാന്തമാണ്, സമാധാനമാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ അവർ പറഞ്ഞു. ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്നു, ഞങ്ങൾ ഗസയെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു, ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് മനസ്സ് വരുന്നില്ല, ഞങ്ങളുടെ പിതൃത്വം ഇവിടെയാണ് നിലനിൽക്കുന്നത്, ഞങ്ങൾക്ക് ലഭിച്ചതും നഷ്ടപ്പെട്ടു പോയതും ഇനി ലഭിക്കാനുള്ളതും ഇനി നഷ്ടപ്പെടാനുള്ളതും ഈ ദേശത്തിൽ നിന്ന് വേണം എന്ന് പറയുന്ന ഒരു ദൃഢമായിരിക്കുന്ന ഒരു ധൈര്യം ആ പലസ്തീനിലെ ഗസയിലെ മുഴുവൻ ചെറിയ കുട്ടികൾക്കും യുവാക്കന്മാർക്കും വൃദ്ധർക്കും ഉണ്ട് എന്നുള്ളതാണ് ലോകത്തെ അതിശയിപ്പിക്കുന്നത്. യുദ്ധഭൂമിയിൽ നിന്ന് സാധാരണഗതിയിൽ വേഗം ഉള്ള സാധനങ്ങളും കൂടെ നുള്ളിപ്പെറുക്കിയിട്ട് നാട് വിട്ടു പോകുന്ന രംഗങ്ങൾ വ്യത്യസ്തപരമായിരിക്കുന്ന യുദ്ധങ്ങളിലും രാജ്യങ്ങൾക്കിടയിലും നമ്മൾ കണ്ടതാണ്. അത് ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകൾ രാജ്യം വിട്ടു പോകാറുണ്ട്. ഈ തൊട്ടടുത്ത് ഇവിടെ സുഡാനിൽ നടന്ന ആഭ്യന്തര കുഴപ്പത്തിൽ പോലും 1.5 ലക്ഷം സുഡാനുകൾ അതിർത്തി രാജ്യത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് കണക്ക്. അങ്ങനെ വിട്ടുപോയവരുണ്ട്. അഫ്ഗാൻ ഇവിടെ ഉക്രൈനിൽ നടക്കുന്ന യുദ്ധത്തിൽ 2 ലക്ഷത്തോളം ആളുകൾ രാജ്യം വിട്ടു പോയതായിട്ട് റിപ്പോർട്ട് വന്നു. ഇപ്പൊ തന്നെ അവിടെ വീട്ടിലൊന്നും യുവാക്കന്മാരില്ല, യുവാക്കന്മാരെ മുഴുവനും അഫ്ഗാന്റെ ഇവരുടെ ഉക്രൈന്റെ സൈനികർ പിടിച്ചുകൊണ്ടുപോയി സൈന്യത്തിലേക്ക് ചേർക്കുന്നത് കൊണ്ട് യുവാക്കന്മാരെ മുഴുവൻ നാട് വിട്ടു പോകുന്ന റിപ്പോർട്ട് അതും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ രാജ്യാന്തര ലെവലിൽ നോക്കുന്ന സമയത്ത് യുദ്ധവും അതിന്റെ ദുരിതവും അതിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ ഉള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് രാജ്യം വിട്ടു പോകുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഗുവൈറ്റ് യുദ്ധത്തിൽ പോലും അത് കണ്ട് പരമാവധി ആളുകളൊക്കെ ഗുവൈറ്റിലൊക്കെ സൗദിയിലേക്കാണ് അഭയം തേടിയത്. സൗദി അതിന് അഭയം നൽകുകയും ചെയ്തു. അപ്പോൾ എല്ലാ യുദ്ധഭൂമിയിലും ഇത് കാണുന്നതാണ് ഗസയിലൊഴികെ. ഗസയെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്, പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിശ്വാസപരമായിരിക്കുന്ന ശക്തിയുണ്ട്, ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നു, ഞങ്ങൾ ഇവിടെ തന്നെ മരിക്കുന്നു, പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് ഇനിയും ബാല്യം ബാക്കിയാണ്. ഈ ഒരു ധൈര്യവും ഈ ഒരു ആവേശവുമാണ് ലോകത്തെ വല്ലാത്ത രീതിയിൽ അതിശയിപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പരാജയപ്പെടുന്നതും ഈ ഒരു മേഖലയിൽ തന്നെയാണ്. ഇസ്രായേൽ ഗവൺമെന്റിനെതിരെ ആ രാജ്യത്തിലെ ജനങ്ങൾ വല്ലാത്ത രീതിയിൽ പ്രക്ഷോഭവും പ്രതിഷേധവും നടത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഗസയിൽ അവിടുത്തെ അമാസിനെതിരെ അങ്ങനെ പ്രക്ഷോഭം സമരം നടത്തുന്ന ഒരു റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വ്യത്യസ്തപരമായിരിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ അവിടുത്തെ ഓരോ പലസ്തീനികളോടും ചോദിക്കുന്ന സമയത്തും അമാസിനെ കുറിച്ച് കുറ്റപ്പെടുത്തിയിട്ട് എന്തെങ്കിലും റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഇതുവരെ ഇസ്രായേലും സാധിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. എന്നാൽ ഇസ്രായേൽ സർക്കാരിനെതിരെയുള്ള പല അഭിപ്രായങ്ങളും പല മീഡിയയിലും പല വീഡിയോ സൈറ്റും ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. രണ്ടു തമ്മിലുള്ള മാറ്റങ്ങൾ അതാണ്. ഒന്ന് നിലനിൽപ്പിനുള്ള പോരാട്ടമാണ്, മറ്റൊന്ന് രാജ്യം പിടിച്ചെടുക്കുകയാണ്. രണ്ടു തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒന്ന് വലിയ രീതിയിലുള്ള ലോക സൈനിക സംവിധാനം, ഒന്ന് ഉള്ളത് എന്താണോ അത് എടുത്തെറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുക. സദ്ദാം ഹുസൈൻ മുമ്പ് പറഞ്ഞ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഈ അമേരിക്കയുടെ സൈനികർ ഇറാഖിലേക്ക് പ്രവേശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. യുദ്ധം ചെയ്യേണ്ടത് സൈനികർ മാത്രമല്ല, ഇറാഖിലെ ജനങ്ങളും കൂടിയാണ് യുദ്ധം ചെയ്യേണ്ടത്. ബസ്രയിലേക്ക് പ്രവേശിച്ചതോടനുബന്ധിച്ചാണ് ഈ സദ്ദാം ഹുസൈൻ്റെ ഈ മെസ്സേജ് പുറത്തോട്ട് വന്നത്. അപ്പൊ നിങ്ങൾ എന്താണോ കിട്ടുന്നത്, കിട്ടുന്നത് കൊണ്ട് പ്രതിരോധിച്ച് അമേരിക്കക്കാരെ എതിർക്കുക. അങ്ങനെ നിങ്ങൾക്ക് എതിർക്കാൻ സാധിക്കുന്നെങ്കിൽ ഈ രാജ്യം മുഴുവനും അവർ പിടിച്ചടക്കും. നിങ്ങൾക്ക് ഒരു കാലത്തും നിങ്ങൾക്കോ നിങ്ങളുടെ തലമുറക്കോ സ്വാതന്ത്ര്യത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാൻ പറ്റാത്തൊരു സംവിധാനം അമേരിക്ക ഇറാഖിൽ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ രാജ്യം വിട്ടു പോകാൻ പാടില്ല, നിങ്ങൾ രാജ്യത്തോടൊപ്പം നിൽക്കുക. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതുകൊണ്ട് പ്രതിരോധിക്കുക എന്നൊരു വാക്ക് അദ്ദേഹം അതിന്റെ ഈ ബസ്രയിലേക്ക് അമേരിക്കയുടെ സൈനികർ കയറുന്നതിനോടനുബന്ധിച്ച് പറയപ്പെട്ട കാര്യമായിരുന്നു. അത് അക്ഷരം പ്രതി ശരിയായിരുന്നു.
അവിടെ അമേരിക്ക വീങ്ങുകയാണ് ചെയ്തത് ഇറാഖിനെ. അതിനുശേഷം ആധിപത്യം മുഴുവനും അമേരിക്കയുടെ കയ്യിലേക്ക് ഒതുങ്ങി. അമേരിക്ക പറയുന്ന ഒരു ഗവൺമെന്റ് അവിടെ അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റാണ് പിന്നെ ആ രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. ആ രാജ്യത്തെ ഏത് തരത്തിൽ നിയന്ത്രിക്കണമെന്ന് അമേരിക്ക പറയും. അതിനനുസരിച്ചാണ് അവിടെ നിയന്ത്രണം ഉണ്ടാവുക. അപ്പോ ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ ഏറ്റവും വലിയ സൈനിക സംവിധാനം അമേരിക്ക സൃഷ്ടിച്ചത് ഇറാഖിലാണ്. ഇറാഖിൽ ഇപ്പോഴാണ് അവരുടെ വിമാനത്താവളങ്ങളും അവരുടെ സൈനികപരമായ സംവിധാനങ്ങളും ഏറ്റവും വിപുലമായ രീതിയിലുള്ളത്. ഇറാഖിൽ നിന്ന് പരമാവധി അറബ് രാജ്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യാൻ പാകത്തിൽ സംവിധാനം അവർ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇത് മുമ്പ് സദ്ദാം ഹുസൈൻ പറഞ്ഞതാണ്, നിങ്ങൾ വീങ്ങും എന്നുവരെ ആ പ്രയോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. രാജ്യം വിട്ടുപോകാൻ സദ്ദാമിനോടും രണ്ട് മക്കളോടും പറഞ്ഞിരുന്നു ഉദയ് കുസൈ, രണ്ട് മക്കളോടും 48 മണിക്കൂറിന് മുമ്പിൽ രാജ്യം വിട്ടു പോകണമെന്ന്. സദ്ദാം ഹുസൈൻ പറഞ്ഞ മറുപടി, ഞാൻ ജനിച്ചത് ബാഗ്ദാദിൽ തിക്രിത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ആ സ്ഥലത്ത് ഞാൻ പരിചയപ്പെടുത്തുന്നു. ഞാൻ മരിക്കേണ്ടത് ഇവിടെ തന്നെയാണ്. രാജ്യം വിട്ടുപോയില്ല, യുദ്ധത്തിന് തയ്യാറാണ്. അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക എന്നുള്ളതാണ് അമേരിക്ക പറഞ്ഞത്. എന്നാൽ ഞാൻ യുദ്ധത്തിന് തയ്യാറാണ് എന്നാണ് സദ്ദാം ഹുസൈൻ എന്നെ മറുപടി പറയുകയും ചെയ്തത്. അപ്പൊ അതിന്റെ യുദ്ധവും അതിന്റെ കെടുതി വിഷയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എവിടെ എത്തിയിട്ടുണ്ടെന്നൊക്കെ. സമാനമായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പൊ ഗസയിലുള്ളത്. അവർക്ക് വേണമെങ്കിൽ വിട്ടുപോകാം, പക്ഷെ അവർ വിട്ടുപോകാൻ തയ്യാറല്ല. അങ്ങോട്ട് തെക്കുന്ന വടക്കോട്ടോ വടക്ക് തെക്കോട്ടോ അങ്ങോട്ടേക്കോട്ടോ മാറി വന്നാലും അവരെവിടെയാണോ ഉള്ളത് അവിടേക്ക് തന്നെ അവർ മടങ്ങിയെത്തും. അതിലൊരുപാട് അനാദരം സൃഷ്ടിക്കപ്പെട്ട യുദ്ധമാണ്, ഒരുപാട് വിധവകൾ സൃഷ്ടിക്കപ്പെട്ട യുദ്ധമാണ്, കൈയും കാലുമില്ലാത്ത ഒരുപാട് വൈകല്യമുള്ളവരെ സൃഷ്ടിക്കപ്പെട്ട യുദ്ധമാണ്. ഒരുപാട് പേരുടെ മൃതദേഹം ഇപ്പോഴും ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ്. അവരെ എടുക്കാനുള്ള സംവിധാനമില്ലാത്ത പ്രതിസന്ധി, കാരണം യുദ്ധം 24 മണിക്കൂറും എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന സമയത്ത് വേണ്ട രീതിയിൽ മരണപ്പെട്ടവരെ അടക്കം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായി. അങ്ങനത്തെ ഒരു പ്രതിസന്ധി അതിജീവിക്കുന്ന സമയത്ത്, അതായത് ഉറ്റവരും ഉടേ ബന്ധപ്പെട്ടവരും മുഴുവനും ബിൽഡിങ്ങിന്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് പോലും അവിടെ ബാക്കിയാവുന്ന ആളുകൾ പറയുന്നത്, ഞങ്ങൾ ഗസയോടൊപ്പമാണ്, ഈ ദേശത്താണ് ഞങ്ങൾ ജനിച്ചത്, ഇവിടെയാണ് മരിക്കേണ്ടത്. ആ രീതിയിലുള്ള വലിയ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗസ ഇപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ലോകം ഈ അതിശയത്തോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. ബിൽഡിംഗ് തകരുന്ന സമയത്ത് രക്ഷിതാക്കൾ അതിന്റെ അകത്തോട്ട് ഞൂണ്ടു നിന്നുകൊണ്ട് കുട്ടികളുടെ പേര് വിളിക്കുന്ന, ദാരുണമായിരിക്കുന്ന ഒരുപാട് വീഡിയോസ് ഇതിനിടയിൽ പുറത്തു വന്നതാണ്. ഓരോരോ കുട്ടികളെ പേര് വിളിച്ചു നോക്കുക, അതിനുള്ളിൽ കുടുങ്ങിയിരിക്കുന്ന കുട്ടികൾ എന്തെങ്കിലും ചലനമുണ്ടെങ്കിൽ, സംസാര ശേഷി ഉണ്ടെങ്കിൽ അതിന് മാന്തി എടുക്കാൻ വേണ്ടി. മാന്തി എടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കില്ല, ബിൽഡിംഗ് ഒന്നായിട്ട്. നമ്മുടെ നാട്ടിലത്തെ വ്യത്യസ്തമായ രീതിയിലാണ് അവിടുത്തെ ജീവിതങ്ങളൊക്കെ, കൂടുതലും അപ്പാർട്ട്മെന്റിലാണ്. സ്വന്തമായ രീതിയിലുള്ള ഒരു വീടുണ്ടാക്കി അവിടെ താമസിക്കുന്ന സ്ഥിതിവിശേഷങ്ങളൊന്നും ഇവിടെ ഗസയിലില്ല, പലസ്തീനില്ല, ഈജിപ്ത് പോലെയുള്ള, സിറിയ പോലെയുള്ള മുസ്ലിം രാജ്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഒറ്റപ്പെട്ട വീടുകൾ കാണുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അവിടെയുള്ള മുഴുവൻ അപ്പാർട്ട്മെന്റാണ്. അപ്പാർട്ട്മെന്റിൽ ഓരോരോ ഭാഗങ്ങൾ ചേർന്ന് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, വീടുകൾ ഉണ്ടാക്കുന്നത്. നമുക്ക് വിലക്കായിട്ടോ അല്ലെങ്കിൽ വാടകയ്ക്കായിട്ടോ ജീവിക്കുന്ന രീതിയാണ് പലപ്പോഴും ആ മേഖലയുള്ളവർക്ക്. സിറിയയിൽ അങ്ങനെയാണ്, ഈജിപ്തിൽ അങ്ങനെയാണ്, പലസ്തീനിൽ അങ്ങനെയാണ്, ഇത്തരം ഏരിയകളിലൊക്കെ സാധാരണഗതിയിൽ കണ്ടുവരുന്ന രീതി കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണെന്നറിയോ, ആ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നശിപ്പിക്കാൻ എളുപ്പം കഴിയും. കാരണം 10 നില, 15 നില, 8 നില ഉയരത്തിലുള്ള ബിൽഡിങ്ങുകളാണ്. അതിൽ മുഴുവനും പലസ്തീനുകളായിരിക്കും എന്ന കാര്യത്തിൽ ആ സംശയമില്ല. ഗസയിൽ മുഴുവൻ അങ്ങനത്തെയാണ് വരാറുള്ളത്. അപ്പൊ അതിനൊരു ആക്രമണം നടത്തുന്ന സമയത്താണ് വലിയ രീതിയിലുള്ള മരണങ്ങൾ അവിടെ നടക്കുന്നത്. ഒരു വീടിനെ അല്ല ആക്രമിക്കുന്ന, അപ്പാർട്ട്മെന്റിനെ ആക്രമിക്കുന്ന സമയത്ത് അതിൽ മുഴുവനും അവരായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ കുട്ടികളാണെങ്കിലും വൃദ്ധരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും വലിയ രീതിയിലുള്ള മരണങ്ങൾ അവിടെ നടക്കും. അതാണ് ഈ നമ്മൾ കാണുന്ന മരണം ഇങ്ങനെ ഇരട്ടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യങ്ങൾ അതാണ്. ജീവിത നിലവാരത്തിന്, ജീവിതാവസ്ഥക്ക് വേണ്ടി വീടുകൾ നിർമ്മിക്കുന്നതിന് പകരം അപ്പാർട്ട്മെന്റിനെ ആശ്രയിക്കുക. ആ പ്രദേശം തന്നെ ഇടുങ്ങിയ പ്രദേശമാണ്. അതിന് 23 കിലോമീറ്ററോളം വൈദൂരമാണ് പറയുന്നത്. 36 കിലോമീറ്ററോ അത്രയാണ് ഈ ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ നീളം. 10 കിലോമീറ്റർ വീതിയും, ഒരു ഭാഗം കടൽ, 3 ഭാഗം ഇസ്രായേൽ. അങ്ങനെയാണ് അവരുടെ ജീവിതം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി ജീവിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് ഗസ എന്ന് പറയുന്നത്. അത്രക്ക് ആളുകളാണ്, കാരണം വിശാലതയില്ല എന്ന് പറഞ്ഞാൽ ആ പ്രദേശങ്ങൾ മുഴുവനും ഇസ്രായേൽ ഓരോരോ ഘട്ടങ്ങളിൽ പിടിച്ചടക്കിയിരിക്കുന്നു. അങ്ങനത്തെ അതുകൊണ്ട് തന്നെ ഒരു ഇടുങ്ങിയ ജീവിതമാകുന്ന സമയത്താണ്, തുറന്ന ജയിലിൽ നിന്നാണ് പറയുന്നത്, ജയിലിൽ തന്നെ, കാരണം നിയന്ത്രണങ്ങൾ മുഴുവനും ഇസ്രായേലിന്റെ കൈവശത്തിലാകുന്ന സമയത്ത് ഒരു ജയിലിന് സമാനപരമായിരിക്കുന്ന ജീവിതമാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അപ്പാർട്ട്മെന്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ ആക്രമിക്കുന്നതിന്റെ കാര്യങ്ങൾ അതാണ്. എണ്ണസംഖ്യ, മരണസംഖ്യ കൂടുതൽ കിട്ടും. ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ട് അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഈ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്തത്. എന്നിട്ടും അവർ പറയുന്നു, ഗസക്കാർ പറയുന്നു, ഞങ്ങൾ ചിരിക്കുകയാണ്. ഗസ ചിരിക്കുകയാണ്.
അവർക്കങ്ങനെ വല്ലാത്ത രീതിയിലുള്ള മനഃപ്രയാസമില്ല. അതുകൊണ്ട് തന്നെ എന്താവില്ല, അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കുകയില്ല എന്നുള്ളത് കൃത്യമായ രീതിയിൽ ലോകത്തിന് ബോധ്യമായ ദിവസം കൂടിയാണ് ഒക്ടോബർ 7 എന്നുള്ളത് വളരെ വ്യക്തമാണ്.